പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് SSLC വിഭാഗം അടിസ്ഥാന പാഠാവലിയിലെ ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങൾ ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട കുട്ടികളും വളരെ കൃത്യമായി ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമടങ്ങിയ ക്ലാസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നേരിട്ട് ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് കാവ്യഭാഗത്തു നിന്ന് കണ്ടെത്തി സ്വയം വാക്യത്തിൽ അവതരിപ്പിക്കുക. നോക്കുക, എങ്ങനെയാണ് മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത്? ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. മഴ നനഞ്ഞ് മേടുകൾ തോറും പൂക്കൂടം നിറച്ചു നിൽക്കുന്ന തുമ്പകളും തിരികൾ തെറുത്ത് കാത്തിരിക്കുന്ന നറുമുക്കുറ്റികളും പൊൽക്കിഴി എരിയുന്ന വെള്ളിത്താലമെടുത്ത് നിൽക്കുന്ന നെയ്യാമ്പലുകളും കവുങ്ങിൻ പൂവരി തൂകി നിൽക്കുന്ന നിറനിലാവും ചേർന്ന് ഒരുക്കുന്ന കേരളീയ പ്രകൃതി ദൃശ്യം ഓണത്തപ്പൻ്റെ എഴുന്നള്ളത്തിന് പാതയൊരുക്കുന്നു. അല്ലയോ ഉണ്ണികളെ, അലകടലെ, നിങ്ങൾ ആർത്തു വിളിക്കുകയെന്നും കൊച്ചരുവികളെ, ചെറുകന്യകളെ, നിങ്ങൾ കുരവയിടൂ എന്നും കവി പറയുന്നു. ഇതിലും നല്ലൊരതിഥി നമുക്ക് വേറെ ആരാണുള്ളത് എന്നുകൂടെ കവി കൂട്ടിച്ചേർക്കുന്നു. അതിഥിയെ സ്വീകരിക്കാൻ ചങ്ങലവട്ടവുമായി നിൽക്കുന്ന കന്യകയാണ് ഉഷസ്. ഉദയസൂര്യനാകുന്ന വിളക്കിൻ്റെ നാളം അല്പമൊന്നുയർത്തി ലജ്ജാഭാരത്താൽ തുടുതുടുത്ത കവിളുകളോടെ ഉഷസ് ഒരുങ്ങി എത്തുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇങ്ങനെയാണ്: പഴമയിലിടയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്ന് പഠിക്കാമെന്ന് പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവത് വേഗമയക്കാൻ നോക്കാം. ഇവരറിയുന്നീലൻ അഭിമാനം. കേരളത്തിൻ്റെ തനിമയാർന്ന സാംസ്കാരിക പൈതൃകത്തിലുള്ള കവിയുടെ അഭിമാന ബോധമാണോ ഈ വരികളിൽ തെളിയുന്നത്? കവിതയിൽ നിന്ന് പ്രസക്തമായ മറ്റു സൂചനകൾ കണ്ടെത്തി എഴുതുക. ഉത്തരം ശ്രദ്ധിക്കുക. ഓണക്കാല പ്രകൃതിയെ വർണ്ണിച്ച കവി തുടർന്ന് സ്വയം പുള്ളുവനായി സങ്കല്പിക്കുന്നു. പുള്ളുവൻ്റെ പാട്ട് പഴമയിലിഴയുന്ന പല്ലുകൊഴിഞ്ഞ പാട്ടാണെന്ന് പുതുതലമുറ. കാരണം അവർ ജീവിക്കുന്നത് പുത്തൻ പരിഷ്കാരങ്ങളുടെ തിണ്ണയിലാണ്. പഴവും അരിയും പപ്പടവും കൊടുത്ത് പാട്ടുകാരൻ്റെ ശല്യം ഒഴിവാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. എന്നാൽ ഇവരൊന്നും നാടൻ പാട്ടുകാരനായ പുള്ളുവൻ്റെ ആത്മാഭിമാനം തിരിച്ചറിയുന്നില്ല. കാലം മാറുമ്പോൾ കൂടെ നമ്മുടെ സംസ്കാരത്തിനും ഓണത്തിനുമെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന പരിവർത്തനങ്ങളാണ് കവി വേദനയോടെ ഓർക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ മഹത്തായ ഈടുവയ്പ്പുകളായ കൃഷിയും പുള്ളുവൻപാട്ടും ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കളികളും പ്രകൃതിയുടെ സമ്പന്നതയും എല്ലാം ഓണമുറ്റത്ത് എന്ന കവിതയിൽ കവി അവതരിപ്പിക്കുന്നു. മഹാബലിയേക്കാൾ നല്ലൊരു അതിഥി നമുക്ക് വരാനില്ല എന്നുകൂടെ കവി പറയുന്നു. മനുഷ്യരോടൊപ്പം പ്രകൃതിയും മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത് കവിതയിൽ കാണാൻ സാധിക്കുന്നു. കേരളത്തിൻ്റെ തനിമയാർന്ന സാംസ്കാരിക പൈതൃകത്തിലുള്ള കവിയുടെ അഭിമാനം തന്നെയാണ് ഈ കവിതയുടെ മുഖമുദ്ര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണാഘോഷത്തിൻ്റെ അകക്കാമ്പ്. വർത്തമാനകാലത്ത് ഈ പ്രസ്താവം എത്രത്തോളം പ്രസക്തമാണെന്ന് ചർച്ച ചെയ്ത് ലേഖനം തയ്യാറാക്കുക. ഉത്തരം ശ്രദ്ധിക്കുക.
മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സന്ദേശം സമത്വത്തിൻ്റെയും സമഭാവനയുടേതുമാണ്. കള്ളവും ചതിയുമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ തുല്യഭാവത്തോടെ ജീവിച്ചിരുന്ന ഒരു നല്ല കാലം. മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ആ നല്ല നാളുകളുടെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നതെന്നുമാണ് വിശ്വാസം. ഓണം എന്ന് പറഞ്ഞാൽ തന്നെ സമൃദ്ധിയും സമഭാവനയുമാണ് അർത്ഥമാക്കുന്നത്. കേരളത്തിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളുമെല്ലാം പ്രധാനമായും കൃഷിയുമായോ വിളവെടുപ്പുമായോ ബന്ധപ്പെട്ടവയാണ്. പഴയ രീതിയിലുള്ള കൃഷി ഒരു ഓർമ്മയായി തീരുമ്പോൾ അതിനനുസരിച്ച് ഉത്സവങ്ങൾക്കും ആഘോഷങ്ങളുടെ സ്വഭാവത്തിനും മാറ്റം സംഭവിക്കുന്നു. കേരളം കാര്യമായി ഒന്നും ഉൽപ്പാദിപ്പിക്കാതിരിക്കുകയും എല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറി. അതുകൊണ്ട് കാർഷികമായ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉപഭോഗ സംസ്കാരത്തിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി തീർന്നു. ഓണാഘോഷം ഇതിന് ഉദാഹരണമാണ്. ഓണം വിപണിയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. ഓണമാവുമ്പോഴേക്കും ഓണച്ചന്തയ്ക്ക് വേണ്ടി എല്ലാം ഒരുങ്ങുന്നു. അതെല്ലാം വാങ്ങാൻ വേണ്ടി ഉപഭോക്താക്കളായ കേരളീയ സമൂഹവും ഒരുങ്ങുന്നു. അതിന് അവരെ പ്രേരിപ്പിക്കുന്നതിന് എല്ലാ മാധ്യമങ്ങളും പ്രചരണങ്ങൾ തകൃതിയായി നടത്തുന്നു. മേൽ സൂചിപ്പിച്ച രണ്ട് ഒരുക്കങ്ങളും അതിനിടയിലുള്ള മത്സരവുമാണ് ഇന്ന് ഓണം. പഴയകാലത്ത് എല്ലാ ഉത്സവാഘോഷങ്ങളും യാഥാർത്ഥ്യങ്ങളായിരുന്നു. സമൂഹം ഒന്നിച്ച് ഭാഗവാക്കാക്കി തീർന്ന ഒരവസരം. എന്നാൽ ഇന്ന് കൽപ്പിതമായ മറ്റൊരു ലോകം സൃഷ്ടിച്ച് അതിലേക്ക് എല്ലാവരെയും ആനയിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ പറഞ്ഞും പാടിയും പൊലിപ്പിച്ചും സൃഷ്ടിക്കുന്ന ഒരു ലോകത്തിലേക്ക് എത്തപ്പെടുകയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് കേരളീയൻ്റെ മലയാളിയുടെ മാറിയ ഓണസങ്കല്പത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. കുട്ടികൾക്ക് തന്നെ അറിയാം, ഇന്ന് പുള്ളുവൻ്റെ പാട്ട് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഓണപ്പൂക്കളങ്ങൾ വരെ വിപണിയിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഇടുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ഓണം ഓഫറുകളുടെ കാലഘട്ടവുമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി കൂട്ടിച്ചേർക്കാനുള്ളത്. നമുക്ക് അവസാന ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇങ്ങനെയാണ്, നാടൻ പാട്ടുകളും ലളിതഗാനങ്ങളും സിനിമാ ഗാനങ്ങളും അടങ്ങുന്ന നിരവധി ഓണപ്പാട്ടുകൾ നമുക്കുണ്ട്. ഇവയിൽ ഏതാനും ചിലത് ഉൾപ്പെടുത്തി ഒരു പാട്ടരങ്ങ് സംഘടിപ്പിക്കുക. ഇതിന് മുന്നോടിയായി അവതാരകൻ്റെ ആമുഖ ഭാഷണം തയ്യാറാക്കുമല്ലോ. ആമുഖ ഭാഷണം ശ്രദ്ധിക്കുക. ഓണക്കാലം പൂക്കളുടെ ഉത്സവം മാത്രമല്ല, കുട്ടികളുടെയും പാട്ടുകളുടെയും കൂടി ഉത്സവമാണ്. ഓണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പാട്ടുകളുണ്ട്. നമ്മുടെ മുത്തശ്ശിമാർ വാമൊഴിയായി പാടിപ്പകർന്ന നാടൻ പാട്ടുകളിൽ ഓണപ്പാട്ടുകളുടെ ചരിത്രം തുടങ്ങുന്നു. ഒട്ടുമിക്ക മലയാള കവിതകളും ഓണത്തെക്കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ സിനിമകളിലും ഒട്ടേറെ ഗാനങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പാട്ടുകളിലൂടെ ഓണവും മലയാള നാടുമായുള്ള ആത്മബന്ധം വായിച്ചെടുക്കാം. ഈ ഗാനങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഈ പാട്ടരങ്ങിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരനുഭവം സമ്മാനിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. ഇത്രയുമാണ് ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ വളരെ കൃത്യമായി പാഠഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തരങ്ങൾ കൃത്യമായി നിങ്ങൾ എഴുതി വയ്ക്കുക കൂടി ചെയ്യുക. ഇത്രയും നേരം ക്ലാസുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം.